കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീ രാമസ്വാമി ക്ഷേത്രം ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമനെ കരദൂഷണ സ്ത്രീശിരസ്സുകളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷം അത്യുഗ്രഭാവത്തിൽ ചതുർബാഹു മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ലക്ഷ്മിദേവിയും ഭൂമിദേവിയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവർ ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണ് എന്നാണ് വിശ്വാസം തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്പയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ നാലമ്പല ക്ഷേത്രത്തിലെ ആദ്യ ക്ഷേത്രമാണിത് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം തിരുമൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം പായമ്മൽ ശത്രുക്കണസ്വാമി ക്ഷേത്രം എന്നിവയാണ് നാലമ്പല ക്ഷേത്രങ്ങൾ രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് ഈ നാല് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് അത്യുത്തമമായി വിശ്വസിക്കപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തിരുവില്ലാമല കടവല്ലൂർ തിരുവങ്ങാട് പാലാ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം ചടയമംഗലം ജഡായുരാമക്ഷേത്രം എന്നിവയാണ് മറ്റു പ്രധാന ശ്രീരാമക്ഷേത്രങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ ദോരകിയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് വിശ്വസിച്ചു വരുന്നു ഗണപതിയുടെ രണ്ട് പ്രതിഷ്ഠകളും ദക്ഷിണാമൂർത്തിയായ പരമശിവന്റെ ഒരു പ്രതിഷ്ഠയും ധർമ്മശാസ്താവ് ശ്രീകൃഷ്ണൻ ഗോശാല സങ്കല്പരൂപത്തിലും ഹനുമാൻ ചാത്തൻ അതായത് വിഷ്ണുമായ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതകൾ വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്രയാർ ഏകാദശി മഹോത്സവം വളരെ വിശേഷപ്പെട്ടതാണ് മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് തൃപയാർ തേവർ അഥവാ തൃപ്പയാറപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ ശ്രീരാമസ്വാമി തന്നെയാണ് ശ്രീദേവി ഭൂദേവി സമേതനും ഉഗ്രമൂർത്തിയുമായ തൃപ്രയാറപ്പനെ ദർശിച്ചാൽ കടുത്ത ദുരിതങ്ങളും ദാരിദ്ര്യവും അകലുമെന്നാണ് വിശ്വാസം നമുക്ക് ഐതിഹ്യങ്ങൾ നോക്കിയാലോ വാമനപതാരവേളയിൽ ഭഗവാൻ ത്രി വിക്രമനായി വളർന്നു വന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തിലെത്തി ബ്രഹ്മാവ് പരിഭ്രമിച്ച് തൻ്റെ കമണ്ഡലുള്ള തീർത്ഥമെടുത്ത് ശ്രീ ഭഗത് പാദത്തിൽ അഭിഷേകം ചെയ്തു ആ തീർത്ഥജലം അവിടെ നിന്ന് ഒഴുകിയപ്പോൾ കുറേ ഭാഗം ഭൂമിയിലും പതിച്ചു എന്നാണ് ഐതിഹ്യം ആ തീർത്ഥജലമാണത്രേ തൃപ്തയാറായത് തിരുപാദം കഴുകിയത് ആറായി തീർന്നപ്പോൾ അത് തിരുപാതയാറായി അത് ശോഷിച്ച് തൃപ്പാതയാറും തൃപ്പയാറും ആയി തൃപ്പയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചത് ഭഗവാൻ ചുറ്റും പ്രദർശനം ചെയ്തുകൊണ്ടിരുന്നു ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ തീരെ നിവൃത്തിയില്ലാതെ പ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപുറയാറ് എന്ന് വിശേഷിപ്പിക്കുകയും പിന്നീട് തൃപ്തിയാറായി മാറുകയും ചെയ്തു മറ്റൊരു ഐതിഹ്യം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വെടിവഴിപാടിനെ പ്രാധാന്യവും ഒപ്പം പ്രധാന പ്രതിഷ്ഠയുടെ ശക്തിയും കാണിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് തൻ്റെ പാടയോട്ടത്തിനിടയിൽ സ്തിപ്പു സുൽത്താൻ തൃപ്പയ്യാർ ക്ഷേത്ര പരിസരത്തെത്തിയപ്പോൾ അതിഘോരമായ വെടിശബ്ദം കേൾക്കുവാനിടയായി സമീപവാസികളോട് അന്വേഷിച്ചപ്പോൾ അത് തൃപ്പയാർ ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമിക്ക് നയിക്കുന്ന വെടിവഴിപാടാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി തുടർന്ന് ക്ഷേത്രം തകർക്കുന്നതിൻ്റെ ഭാഗമായി സുൽത്താൻ പൊട്ടിക്കാൻ വെച്ചിരുന്ന കഥനകളെല്ലാം കൊണ്ടുപോയി പുഴിയിലെറിഞ്ഞു എന്നിട്ട് തേവർക്ക് ശക്തിയുണ്ടെങ്കിൽ കഥനകളെല്ലാം വെള്ളത്തിൽ കിടന്ന് പൊട്ടട്ടെ എന്ന് എന്നുറക്കി പറയുകയും പറഞ്ഞ ഉടനെ കഥനകൾ വെള്ളത്തിൽ കിടന്ന് പൊട്ടുകയും ജാളിത ഏറ്റുവാങ്ങിയ സുൽത്താൻ ഉടലെ സ്ഥലം വിടുകയും ചെയ്തുവെന്നാണ് കഥകൾ പറയുന്നത് ഈ ക്ഷേത്രത്തിലെയും നാലമ്പലങ്ങളിലെ മറ്റ് മൂന്നിടത്തെയും വിഗ്രഹങ്ങൾ ദേവപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണ് നാലു ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വാരകാപുരിയിലെ നാലിടത്തും ദശരഥപുത്രന്മാർക്കായി ക്ഷേത്രങ്ങൾ പണിതിരുന്നു കിഴക്കേയറ്റത്തെ രൈവതക പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ശ്രീരാമനെയും വടക്കേയറ്റത്തെ വേണുമന്ദന പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ഭരതനെയും പടിഞ്ഞാറേ അറ്റത്തെ സുഗദക്ഷ പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ലക്ഷ്മണനെയും തെക്കേയറ്റത്തെ തെക്കേയേറ്റത്തെ ലതാഭേഷ്ടപർവതത്തിലുള്ള ക്ഷേത്രത്തിൽ ശത്രുഘ്നെയും പ്രതിഷ്ഠിച്ചിരുന്നു കൂടാതെ ദ്വാരകാപുരിയുടെ ഒത്തനടുക്ക് മരു മഹാവിഷ്ണു ക്ഷേത്രവും ഉണ്ടായിരുന്നു അവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർവികർ മൂന്ന് ജന്മങ്ങളിൽ പൂജിച്ചിരുന്ന അതിദിവ്യമായ മഹാവിഷ്ണു വിഗ്രഹമായിരുന്നു ദിവസവും രാവിലെ രുക്മിണി ദേവിയും സത്യഭാമാ ഭഗവാൻ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വന്നു ദേപരയുഗത്തിൽ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിനെ തുടർന്ന് ദ്വാരക കടലടിച്ചുപോയി ആ മഹാപ്രളയത്തിൽ അവശേഷിച്ചത് ഭഗവത് പൂജ ഏറ്റുവാങ്ങിയ അഞ്ച് ദിവ്യവിഗ്രഹങ്ങളാണ് വിഗ്രഹങ്ങളാണ് അവയിലെ മഹാവിഷ്ണു വിഗ്രഹം കലിയുഗാരംഭത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠയിടം പിന്നീട് ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായി എന്നാൽ ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങൾ പിന്നെയും ഒരുപാട് കാലം കടലിനടിയിൽ തന്നെ കിടന്നു ഒരിക്കൽ അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരുടെ വലകളിൽ ഈ വിഗ്രഹങ്ങൾ പെട്ടുപോയി അവർ ഈ വിഗ്രഹങ്ങൾ നാട്ടിലെ പ്രമാണിയായിരുന്ന വാക്കിയിൽ കൈമളെ ഏൽപ്പിച്ചു ഒരു ജ്യോത്സ്യർ കൂടിയായിരുന്ന കൈമലിൽ പ്രശ്നം വെച്ചു നോക്കിയപ്പോൾ അവ ദേപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി തുടർന്ന് അദ്ദേഹം മന്ത്രശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് നാല് പ്രാവുകളെ സൃഷ്ടിച്ചു അവ ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുവാനായും ഉത്തരവായി ശ്രീരാമ വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് ചെന്നിരുന്നത് കരുവനൂർ പുഴയുടെ കൈവഴിയായ തീവ്രാനദിയുടെ ഇരത്താണ് ഭരതവിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് കുലീപനി തീർത്ഥക്കരയിലെ കൂടൽ ലക്ഷ്മണ വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് ചാലക്കുടി പുഴയുടെ തീരത്തെ മൂഴിക്കുളത്തും വിഗ്രഹത്തിൽ നിന്നു വന്ന പ്രാവ് കൂടൽ മാണിക്യത്തിനടുത്ത് പായമലിലും ചെന്നിരുന്നു ഇവിടങ്ങളിലെല്ലാം തുടർന്ന് നാല് മഹാക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങളിൽ തൊഴുതു മഹാപുണ്യമായി വിശ്വസിച്ചു വരുന്നു